ബാബുവിനെ വിടാതെ പ്രതിപക്ഷവും കേരള കോൺഗ്രസ്. ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെ രക്ഷിക്കാനാണ് ആഭ്യന്തരമന്ത്രി ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. എന്നാൽ തെളിവ് ഹാജരാക്കാൻ മുഖ്യമന്ത്രി വെല്ലുവിളിച്ചു. ഇതിനിടെ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. തന്നെ കരിവാരിത്തേക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നായിരുന്നു മന്ത്രി കെ ബാബുവിന്റെ പ്രതികരണം. മാണിയുടെ കേസിലും ബാബുവിന്റെ കേസിലും വിജിലൻസ് രണ്ട് നയമാണ് സ്വീകരിച്ചതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. മാണിക്കെതിരെ അന്വേഷണം നടത്തിയത് സംസ്ഥാനത്താകെ അധികാര പരിധിയുള്ള വിജിലൻസ് യൂണിറ്റും ബാബുവിനെതിരെ അന്വേഷണം നടത്തിയത് എറണാകുളം ജില്ലയിൽ മാത്രം അധികാര പരിധിയുള്ള യൂണിറ്റുമാണ്. ബാബുവിനെ കുറ്റവിമുക്തനാക്കിയുള്ള വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് തള്ളണമെന്നും വി എസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇതിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: എല്ലാ കാര്യങ്ങളും നിയമാനുസൃതം മുമ്പോട്ട് പോകും, ആർക്ക് എന്ത് ആക്ഷേപം പറയാം, പക്ഷേ തെളിവുകൂടെ ഗവൺമെന്റ് ഉണ്ടാക്കണമെന്ന് പറയരുത്. ബാർക്കോഴ കേസിൽ ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി ആഭ്യന്തരമന്ത്രിയും രംഗത്തെത്തി. ഓരോ കേസ് എങ്ങനെ തീരുമാനിക്കുന്നു എന്നുള്ളത് വിജിലൻസിന്റെ അധികാരമാണ്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നായിരുന്നു മന്ത്രി കെ ബാബുവിന്റെ നിലപാട്. താൻ പണം കൈപ്പറ്റിയതായി ആരും കണ്ടെത്തിയിട്ടില്ലെന്നും ബിജു രമേശും ഒപ്പമുണ്ടായിരുന്നവരും നൽകിയ രഹസ്യമൊഴികൾ പരസ്പര വിരുദ്ധമാണെന്നും മന്ത്രി കെ ബാബു ആരോപിച്ചു. അത് December 15 ഏഴ് മണിക്ക് CPM MLA വീട്ടിൽ വെച്ച് നടന്നതാണ്. ഇതിനിടെ ജോലിക്ക് വേണ്ടി ജീവിക്കണോ അതോ നീതിക്ക് വേണ്ടി ജീവിക്കണോ എന്ന ചോദ്യവുമായി ജേക്കബ് തോമസ് സത്യമേവ ജയതേ എന്ന പേരിൽ ഫേസ്ബുക്ക് പേജ് തുടങ്ങി. ബാർക്കോഴ കേസിൽ മാണിക്കെതിരെ വിജിലൻസ് കോടതി വിധി വന്നതിന് പിന്നാലെ സത്യം ജയിച്ചു എന്നുള്ള ജേക്കബ് തോമസിന്റെ പ്രതികരണം വലിയ വിവാദമായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ പി സി വിഷ്ണുനാഥ് MLA, ശ്രീ കെ എൻ ബാലഗോപാൽ MP, മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീ കെ ബാലചന്ദ്രൻ, കേരള കൗമുദിയുടെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ പി സുജാതൻ എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കും. ശ്രീ പി സി വിഷ്ണുനാഥ്, എന്തുകൊണ്ടാണ് ഇന്ന് വീണ്ടും ശ്രീ പി ജെ കുര്യൻ, രാജ്യസഭാ ഉപാധ്യക്ഷൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഈ ബാർക്കോഴ കേസിൽ ഇരട്ട നീതിയുണ്ട് എന്ന് വീണ്ടും ആരോപിക്കുന്നതും അക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നതും? പി ജെ ജോസഫ് രണ്ട് നീതിയുള്ള കാര്യം പരിഗണിക്കുമെന്ന് ഇപ്പോൾ അല്പം മുമ്പ് തൊടുപുഴയിൽ, ക്ഷമിക്കണം, പാലായിൽ പ്രസംഗിച്ചു. കെ മാണിയുടെ പ്രസംഗത്തിനായി എല്ലാവരും കാത്തിരിക്കുകയുമാണ്. എന്തുകൊണ്ടാണ് രണ്ട് മന്ത്രിമാർക്ക് രണ്ട് നീതിയെന്ന ആരോപണം ബലപ്പെടുന്നത്? അല്ല, അങ്ങനെ രണ്ട് നീതിയൊന്നും ഇവിടെ നടപ്പിലായിട്ടില്ല. ഗവൺമെൻറ് ചെയ്തത് മുൻ ഗവൺമെൻറ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിനെ പോലെയല്ല ഈ ഗവൺമെൻറ് പ്രവർത്തിച്ചത്. അച്യുതാനന്ദനെതിരെ ആരോപണം വന്നപ്പോൾ അത് അന്വേഷിക്കാതെ മകനെതിരെയുള്ളത് അധികാരമില്ലാത്ത ഏജൻസിക്ക് കൊടുത്ത ഒരു ധാർമ്മിക നീതിയാണ് നടപ്പിലാക്കിയത്. ഇവിടെ അതല്ല ചെയ്തത്. ആരോപണം വന്നപ്പോൾ അന്വേഷിക്കാൻ പറഞ്ഞു. ആ അന്വേഷണത്തിൻ്റെ ഇടയിൽ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഗവൺമെൻറ് അതിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചിട്ടില്ല. കെ ബാബുവിനെതിരെ ആരോപണം വന്നു, അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. അന്വേഷണം കഴിഞ്ഞു, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇപ്പോൾ അതിൻ്റെ മേൽ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ നയം കൊണ്ട് നഷ്ടമുണ്ടായ, ബാറ് പൂട്ടിപ്പോയ ഒരു മദ്യവ്യാപാരിയെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷം കൂട്ടുപിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു പുതിയ ആരോപണം, അല്ലെങ്കിൽ പഴയ ആരോപണത്തിൽ പുതിയ ചില കാര്യങ്ങളുമായി വരികയാണ്. അതിന് അത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോ കുര്യൻ സാർ പറഞ്ഞത് അതാണ്, അങ്ങനെ ഒരു സംശയം യോഗത്തിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ. ശ്രീ കുര്യൻ ഇന്നലെ നിങ്ങളുടെ യോഗത്തിൽ പറഞ്ഞു, അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇന്ന് വീണ്ടും അദ്ദേഹം ബാംഗ്ലൂരിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചിട്ടുണ്ട് ഇതേ കാര്യം. അതെ, അതാണ്. അതിനകത്ത് കൂടുതൽ എന്തെങ്കിലും കുര്യൻ സാർ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് കുര്യൻ സാറിനോടാണ് ചോദിക്കേണ്ടത്. ഈ കാര്യത്തിൽ എനിക്ക് നല്ല വ്യക്തതയുണ്ട്, ഗവൺമെൻറ്റിനും നല്ല വ്യക്തതയുണ്ട്. ശ്രീ ബാലഗോപാൽ, ഇരട്ട നീതി എന്ന ആരോപണം പി ജെ കുര്യൻ ഇന്നലെ KPCC യോഗത്തിൽ ഉയർത്തിയെങ്കിൽ, പി ജെ ജോസഫ് ഇപ്പോൾ പാലായിൽ പ്രസംഗിച്ചുവെങ്കിൽ, വി എസ് അച്യുതാനന്ദനും ഇന്ന് അത് ഉയർത്തിയിട്ടുണ്ട്, വിജിലൻസിൻ്റെ എറണാകുളം യൂണിറ്റ് കെ ബാബുവിനെതിരായ ആരോപണം അന്വേഷിച്ചത് ഇരട്ടത്താപ്പാണ്. കാരണം ബാർക്കോഴ കേസിൽ KM മാണിയുടെ ആരോപണം അന്വേഷിച്ചത് സംസ്ഥാനത്താകെ അധികാര പരിധിയുള്ള വിജിലൻസിൻ്റെ സ്റ്റേറ്റ് സ്പെഷ്യൽ യൂണിറ്റാണ്. എന്നാൽ എക്സൈസ് മന്ത്രി ബാബുവിൻ്റെ ബാർക്കോഴ കേസ് അന്വേഷിച്ചതാകട്ടെ എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മാത്രം അധികാര പരിധിയുള്ള വിജിലൻസ് യൂണിറ്റാണ്.
അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ സർക്കാർ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിച്ചതെന്ന് കേരള കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. ഇന്ന് VS വാണി ഇത് ഇങ്ങനെ പറഞ്ഞത്. ഇരട്ടത്താപ്പെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രതിപക്ഷം ഇത് ശക്തമായി ഉന്നയിക്കുന്നത് അത് ഇരട്ടത്താപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ UDFലെ നേതാക്കന്മാരുൾപ്പെടെ ഇരട്ടത്താപ്പാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇടതുപക്ഷവും അതുതന്നെയാണ് മനസ്സിലാക്കിയത്. കേരളത്തിലെ ജനങ്ങളാകെ ഇതാണ് പറഞ്ഞത്. ഇക്കാര്യത്തിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയമായ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും ആരോപണം ഉയർത്തുന്നവരെ അവമാനിക്കുന്ന തരത്തിലൊന്നും മറുപടി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല UDF നേതാക്കന്മാർ. ശ്രീ PJ കുര്യൻ അദ്ദേഹം ഇന്നലെ UDFന്റെ യോഗത്തിനകത്ത് പറഞ്ഞതിനെ പറ്റിയുള്ള വാർത്ത കണ്ടു. ഇന്നിപ്പോൾ ബാംഗ്ലൂരിൽ പറഞ്ഞു എന്ന് ഇപ്പോൾ ഇവിടെ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞതാണല്ലോ, വിനു പറഞ്ഞതാണല്ലോ. ഇത് ഇരട്ടത്തപ്പാണെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ശ്രീ KM മാണിയെയും KBabuവിനെയും സംബന്ധിച്ച് പറഞ്ഞ കാര്യത്തിൽ KM മാണിയുടെ കാര്യത്തിൽ എടുത്തതുപോലെ തന്നെ സീരിയസ് ആയ ഒരു സമീപനം കോൺഗ്രസ് നേതാവും എക്സൈസ് മന്ത്രിയുമായ KBabuവിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിനകത്ത് പൈസ കൊടുത്തിട്ടുണ്ട്, പൈസയെ സംബന്ധിച്ചുള്ള ഡിമാൻഡുണ്ട്, പൈസ ചോദിച്ചു എന്നുള്ള ഡിമാൻഡുണ്ട് എന്ന് രണ്ട് മൊഴി ഉണ്ടായിട്ടും ആ മൊഴി അനുസരിച്ച് സാധാരണ എടുക്കേണ്ട കേസ് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ യൂണിറ്റ് കൈകാര്യം ചെയ്യേണ്ട ഒരു കേസ്, അതിൻ്റെ ഒക്കുറൻസ് നടന്നത് എവിടെയാന്ന് വെച്ചാൽ തിരുവനന്തപുരം, സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കേസ്, അതുകൊണ്ട് തന്നെ എറണാകുളത്ത് ചുമതലയുടെ യൂണിറ്റിനെ ഏൽപ്പിക്കുക, അവിടുന്ന് ഈ കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയതല്ല സാധാരണ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വിജിലൻസിൻ്റെ നടപടിക്രമം അനുസരിച്ച് ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പരാതി നിൽക്കുന്നു. ക്യാബിനറ്റിലെ ഒരു മന്ത്രിയാണ് ഇരട്ട നീതി പാടില്ല എന്ന് പറഞ്ഞത്. ഇവിടെ കോൺഗ്രസ് നേതാവ് പറഞ്ഞതുപോലെ CPMകാരോ ഒന്നും അല്ല പറയുന്നത്, PJ ജോസഫാണ് ഇപ്പോൾ പാലായി സംസാരിച്ചത്. അപ്പോൾ ഈ കാര്യം ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാം ഇത് പറയുന്നത്. ശ്രീ ബാലചന്ദ്രൻ, എന്ന് മാത്രമല്ല പുതിയൊരാരോപണം ഉയരുന്നത് ഈ വിജിലൻസിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ജേക്കബ് തോമസിന് ഈ എറണാകുളം ജില്ല ഉൾപ്പെട്ട അങ്ങോട്ടുള്ള മേഖലയുടെ ചുമതലയായിരുന്നു. അവിടെ അദ്ദേഹത്തെ മാറ്റിയത്, ചുമതലയിൽ നിന്ന് മാറ്റിയത് ഈ KBabuവിനെതിരായ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് തൊട്ട് മുമ്പാണ്. കാരണം അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എറണാകുളത്തെത്തുകയും അന്വേഷണ പുരോഗതി ജേക്കബ് തോമസ് വിലയിരുത്തുകയും മാധ്യമങ്ങളോട് തന്നെ ഈ കാര്യവും ഞാൻ എൻ്റെ ചുമതലയിലാണ് വരുന്നത്, KBabuവിനെതിരായ അന്വേഷണം എൻ്റെ ചുമതലയിലാണ് നടക്കുന്നതെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ DGP ആയി പ്രൊമോഷൻ നൽകി അദ്ദേഹത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിലേക്ക് മാറ്റിയത് ഈ കേസിൽ ജേക്കബ് തോമസിൻ്റെ ഇടപെടൽ ഒഴിവാക്കാനായിരുന്നു എന്നൊരു പുതിയ ആരോപണം വരുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ വസ്തുതകൾക്ക് നിരക്കുന്നതാണോ? അല്ല, അത് പുതിയ ആരോപണമായിട്ടിപ്പോൾ എയറിൽ വരുന്നതാണ്. ശരിക്കു പറഞ്ഞാൽ ഈ കേസിൻ്റെ ഒരു അന്വേഷണം ഒരു ഫേസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം പറഞ്ഞിരുന്നു ഈ കേസിൻ്റെ എന്താ ഫൈനൽ സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് ജേക്കബ് തോമസിനെ അവിടെ നിന്ന് മാറ്റുമെന്നുള്ളത് ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഞങ്ങൾക്കെല്ലാം ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. കാര്യം ജേക്കബ് തോമസ് ഇരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു പിന്നെ ഒരു ഒരാളിനെ രക്ഷപ്പെടുത്താനുള്ള നീക്കം പെട്ടെന്ന് എളുപ്പത്തിൽ നടക്കാൻ കഴിയില്ലെന്നുള്ളത് നമുക്കൊക്കെ ഉത്തമ ബോധ്യമുള്ള കാര്യമാണെന്ന് അന്നറിയാമായിരുന്നു. പിന്നീട് ജേക്കബ് തോമസിനെ മാറ്റിയതിലൂടെ ബോധ്യമാവുകയും ചെയ്തു. ജേക്കബ് തോമസിന് പ്രൊമോഷൻ കിട്ടി, ജേക്കബ് തോമസ് അഡീഷണൽ DGP ആയിരുന്നു, DGP ആക്കി. അതിന് മുമ്പുള്ളൊരു ഇതും കൂടെ നമ്മൾ പരിശോധിക്കണം. കാര്യം അതിനു മുമ്പൊരു രണ്ട് അഡീഷണൽ DGPമാരുടെ പ്രൊമോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും അടിച്ച് ശമ്പളം കൊടുക്കാതെയൊക്കെ അവിടെ ഇങ്ങനെ കിടന്ന് അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ കൊടുക്കാതെ കിടന്നു. പക്ഷേ ജേക്കബ് തോമസിൻ്റെ പ്രൊമോഷൻ പ്രശ്നം വന്നപ്പോൾ വളരെ പെട്ടെന്ന് ജേക്കബ് തോമസിൻ്റെ പ്രൊമോഷൻ ക്ലിയർ ചെയ്യുകയും ജേക്കബ് തോമസിനെ അവിടെ നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂവിലേക്ക് മാറ്റുകയും ചെയ്തു. ഫയർ ആൻഡ് റെസ്ക്യൂവിൽ നിന്നില്ല ജേക്കബ് തോമസ്. അവിടെ ഫ്ളാറ്റുകൾ അവനെ നിയമം ലംഘിച്ച് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു എന്ന് കണ്ടെത്തി ഒരു സമിതി അത് അന്വേഷിക്കാൻ പരിശോധിക്കാൻ നിയോഗിച്ചു. അത് നിയമം ലംഘനം ഉണ്ടായിയെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ നടപടികൾ എടുക്കുന്നതിനും അവിടെ നിന്നും മാറ്റി. ഇപ്പോൾ ജേക്കബ് തോമസ് തന്നെ എന്താ തൻ്റെ കസേര സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാരുടെ പുറകെ നടക്കേണ്ട സ്ഥിതിയാണ് എന്ന് ജേക്കബ് തോമസ് തന്നെ പറയുകയുണ്ടായി. മാത്രമല്ല ജേക്കബ് തോമസിൻ്റെ കേസ് അവിടെ നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഈ എറണാകുളത്തെ SP എന്ന് പറയുന്നത് ഒരു വിവാദ പുരുഷനാണ്. വിജിലൻസിൻ്റെ മാനുവൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വിജിലൻസ് കേസിൽ പ്രതിയായി ശിക്ഷിക്കുകയോ നിരപരാധിയാണെന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നെങ്കിൽ അതല്ല, വിജിലൻസ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളിനെയും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വയ്ക്കാൻ പാടില്ല എന്ന് വിജിലൻസ് മാനുവലിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ SP എന്ന് പറയുന്ന രണ്ട് വിജിലൻസ് കേസിലെ പ്രതിയാണ്. ആ വിജിലൻസ് കേസിലെ പ്രതിയായിരുന്ന SP ആണ് ബാബുവിൻ്റെ
കേസ് അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയത്. നേരത്തെ ഈ രണ്ട് നീതി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, ഇത് ഇതിൻ്റെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എസ് പി സുകേശന് പകരം കോട്ടയം എസ് പിയെ മാണിയുടെ കേസ് അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയാൽ മാണി നിരപരാധിയാണ്, നമ്മുടെ നിന്ന് റിപ്പോർട്ട് വരും, ഉറപ്പാണ്, നമുക്കെല്ലാം ഉറപ്പാണത്, നാട്ടുകാർക്കെല്ലാം മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അത് ഇവിടെ തിരുവനന്തപുരം എസ് പിയെ ചുമതലപ്പെടുത്തുകയും അപ്പുറത്ത് മറ്റേ ഇങ്ങനൊരു വിവാദ പുരുഷനായ എസ് പിയെ ചുമതലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഇരട്ട നീതിയുണ്ട്. ഇരട്ട നീതിയുണ്ടെന്ന് മാത്രമല്ല, ഈ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ പോലും ഇതിനകത്ത് ഇരട്ട ഈ അതിൻ്റെ ആ ക്വിക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിൻ്റെ നിഗമനങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇരട്ട നീതിയുണ്ടെന്ന് മനസ്സിലാവും. അത് പിന്നെ അതിലേക്ക് വരാം. ശ്രീ സുജാതൻ, ഇവിടെ യു ഡി എഫിലെ തന്നെ നേതാക്കൾ പി ജെ ജോസഫ് ആണെങ്കിലും പി ജെ കുര്യൻ ആണെങ്കിലും രണ്ട് നീതി വാദം എടുക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണത്തിന്, ഒരു കേസിൽ രണ്ട് നീതി എന്ന ആരോപണത്തിന്, അത് പി ജെ ജോസഫ് പറയുന്നത് മറ്റൊരർത്ഥത്തിലാണ്, പി ജെ കുര്യൻ പറയുന്നത് വേറൊരർത്ഥത്തിലാണ്, വി എസ് അച്യുതാനന്ദൻ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ കൂടി താല്പര്യമുള്ള മറ്റൊരാൾ കൂടി പ്രതിസ്ഥാനത്ത് വരേണ്ടതാണെന്ന താല്പര്യത്തിലാണ്. അത് സത്യത്തിൽ കെ ബാബുവിൻ്റെ നില കൂടുതൽ മോശമാക്കുന്നുണ്ടോ? ഈ പ്രശ്നത്തെ നമ്മൾ വളരെ വിശാലമായി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കേരളത്തിലെ ഒരു മദ്യ വ്യവസായി ഉന്നയിച്ച ആരോപണങ്ങളുടെ തുടർച്ചയായിരുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹം ധനമന്ത്രിക്കെതിരെ കോഴ ആരോപണം ഉന്നയിക്കുമ്പോൾ ബാബുവിൻ്റെ പേരില്ല. കുറേ കാലം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്തോ സംരക്ഷിക്കപ്പെടാതെ വന്നപ്പോൾ അടുത്ത ഗഡുവായിട്ട് അദ്ദേഹം ഈ ആരോപണം കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച ആളിന് ഈ സമൂഹത്തിൽ അഴിമതിരഹിതമായ ഒരു വ്യവസ്ഥിതി കൊണ്ടുവരണമെന്ന ഉദ്ദേശമുള്ള ആളല്ല. അദ്ദേഹം കേരളത്തിൽ അതിലാഭമുണ്ടാക്കുന്ന ഒരു വളരെ നീചമായ നാട്ടിലെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന, അവരെ ദ്രോഹിക്കുന്ന ഒരു വ്യവസായത്തിൽ ഏർപ്പെടുന്ന ആളാണ്. അദ്ദേഹം അധികാര സ്ഥാനങ്ങളിൽ കോഴയുമായി പോകുന്നു, നേരിട്ട് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ വഴി കൊടുക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അങ്ങനെ പറയുന്ന ആളിൻ്റെ അതിനെ നമ്മൾ വിശ്വസിക്കുമോ? ജനങ്ങളുടെ ഇടയിൽ വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ വിശ്വസിക്കുമോ? അതോ ഇവരെല്ലാം കൂടി നമ്മളെ പറ്റിക്കുകയാണോ? ഇതിൽ തൽപര കക്ഷികൾ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടി പല അധ്വാനങ്ങളും നടത്തുന്നുണ്ട്, പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട്. ഇതിലേതാണ് വസ്തുത, എന്താണ് സത്യം എന്ന് ജനങ്ങൾ അറിയണമെങ്കിൽ സമാന്തരമായ അന്വേഷണം, നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് അന്വേഷണാത്മക പത്രപ്രവർത്തന ശൈലിയുണ്ടല്ലോ, ഈ മാധ്യമപ്രവർത്തകർ ഈ രാഷ്ട്രീയക്കാരുടെ വാക്കുകൾ മാത്രം എടുത്ത് പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിന് പകരം നമുക്ക് ലഭ്യമായ സൗകര്യം ഉപയോഗിച്ച് തീക്ഷ്ണമായ അന്വേഷണം നടത്തണം. ലോകത്ത് പത്രപ്രവർത്തനം എത്രയോ വിപുലമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ വസ്തുത എന്താണ് എന്ന് പരിശോധിക്കുവാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതൊന്നും നമ്മുടെ നാട്ടിലെ പത്രപ്രവർത്തന രീതിയിൽ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ മാധ്യമങ്ങൾക്കും ചില താല്പര്യങ്ങളുണ്ടെന്നല്ലേ ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടി വരുന്നത്? നമ്മൾക്ക് കാര്യങ്ങളേത് തൂമ്പേ തൂമ്പേ എന്ന് വിളിച്ച് ശീലിക്കാമെങ്കിൽ നമ്മൾ ഇതിനകത്തൊരു അന്വേഷണം നടത്താൻ സന്നദ്ധമാകുകയാണ് വേണ്ടത്. അപ്പോൾ ബാബുവാണോ ഇതിനകത്തെ പ്രതി, അതോ ബിജു രമേശനാണോ ഇതിനകത്തെ യഥാർത്ഥ പ്രതി? ഏതായാലും കൈക്കൂലി കൊടുക്കുന്നതും കൈക്കൂലി വാങ്ങുന്നത് പോലെ തന്നെ കുറ്റകരമായൊരു ശിക്ഷാർഹമായൊരു കുറ്റമാണ്. പക്ഷേ ഇതുവരെയും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതല്ലാതെ ഈ വിജിലൻസിൻ്റെ അന്വേഷണത്തിനുപരിയായിട്ടൊരു ക്രിമിനൽ കുറ്റ അന്വേഷണം വരാത്തത് എന്തുകൊണ്ട്? എന്നെ പോലെയുള്ള ആളുകളൊക്കെ എപ്പോഴും സംശയിക്കുന്ന ഇതാണ്. എന്തുകൊണ്ടാണ് ഇത്ര അധികം ആരോപണങ്ങൾ? ഒരുപാട് പ്രമുഖരായ ആളുകൾ കൈക്കൂലി വാങ്ങിച്ചു, ഞങ്ങൾ അവർക്ക് കൈക്കൂലി കൊടുക്കാൻ പിരിച്ചു എന്ന് പറയുന്ന ബിജു രമേശിന് തുടർച്ചയായി അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയുന്നത്? സത്യത്തിൽ ബിജു രമേശിനെതിരെ ആ രീതിയിൽ കൈക്കൂലി കൊടുത്ത ആളെന്ന രീതിയിൽ കേസെടുക്കാവുന്നതല്ലേ? തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്, അങ്ങനെ ചെയ്യേണ്ടതല്ലേ? അതേ സമയത്ത് സാധാരണക്കാരനായ ഒരാൾ ഇങ്ങനെ ഒരു ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ആദ്യം അയാളായിരിക്കും പിന്നെ കുറ്റത്തിന് വിധേയമാക്കി കേസെടുക്കുക. ഇവിടെ ബിജു രമേശിനെതിരെ ഏതെങ്കിലും കേസെടുത്തതായിട്ട് നമുക്ക് ഇതുവരെ അറിയില്ല. എന്തുകൊണ്ടാണ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ? അതാ നമുക്ക് ഇതിനകത്ത് മനസ്സിലാകാത്ത ഒരു വശം. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഇതിനകത്ത് എന്താണ് കാണിക്കുന്നത്? പ്രതിപക്ഷത്തിന് ഈ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള ഒരു താല്പര്യം കാണും. ഈ സർക്കാരിനെ അഴിമതിയിൽ കുടുക്കി മന്ത്രിമാരെ രാജിവെപ്പിക്കുക എന്നുള്ളത്
അവരുടെ ധർമ്മമായി അവർ ഏറ്റെടുക്കും, അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ആരോപണ വിധേയരാകുന്ന ആളുകൾ ഈ ബാർ മുതലാളിയെ നിരന്തരം പണം പിരിച്ചു കൊടുക്കുന്നുവെന്ന് പറയുന്ന ആരോപണ വിധേയനായ ബാർ മുതലാളിക്കെതിരെ എന്തുകൊണ്ട് അത്തരം നടപടികൾ എടുക്കുന്നില്ല എന്നതിന് വ്യക്തമായ ഉത്തരവുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. നമുക്ക് അതാണ് മനസ്സിലാകാത്തത്. ആദ്യം ധനമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ പിന്നെ കോൺഗ്രസ്സിലെ ചില ഗ്രൂപ്പ് താല്പര്യങ്ങളും മുഖ്യമന്ത്രിയുമായി ചുറ്റിപ്പറ്റിയുള്ള ചില ആളുകളുമാണ് എന്ന സൂചനകൾ നൽകുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. കാരണം ഇടതുപക്ഷത്തേക്ക് പോയി ഹ്രസ്വകാലം മുഖ്യമന്ത്രിയാകുവാനുള്ള മാണിയുടെ അഭിലാഷത്തിന് ഇടാൻ വേണ്ടി കൊണ്ടുവന്ന ആരോപണമാണ്. അതായത് ഗൂഢാലോചന കെ മാണി ആവർത്തിച്ച് പറയുന്നുണ്ട്, പക്ഷേ വെളിപ്പെടുത്തില്ല. എനിക്ക് എല്ലാവരെയും അറിയാമെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയും ഗൂഢാലോചനയ്ക്ക് കമ്മിറ്റിയെ വെച്ചിട്ട് അത് വെളിപ്പെടുത്തിയിട്ടുമില്ല. അവർ ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. സിപിഎസ്സി വിഷ്ണുനാഥ്, ഇന്ന് വി എസ് അടക്കമുള്ള ആളുകളുടെ കൂടുതൽ ആരോപണങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചത്, ആർക്കും ആരോപണം ഉന്നയിക്കാം, ആ ജനാധിപത്യ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും മുഖ്യമന്ത്രി ബഹുമാനിക്കുന്നു, പക്ഷേ തെളിവ് തരണം, തെളിവ് കൂടി സർക്കാരിനോട് ചോദിക്കരുത്, ഇത് ശരിയായ ഒരു സമീപനമാണോ? ആരോപണം ഉന്നയിച്ചാൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ കോഴ വാങ്ങിയെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അന്വേഷിക്കേണ്ടതും അതിന് തെളിവുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും ആരോപണം ഉന്നയിക്കുന്ന ആളിൻ്റെ കടമയാണോ അതോ അതിനുള്ള സംവിധാനമുള്ള സർക്കാരിൻ്റെ കടമയാണോ? കാരണം പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സർക്കാരാണല്ലോ. അല്ല, അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താണ്, നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു, ആ ആരോപണം തന്നെ ഒരു വലിയ കുറ്റമാക്കി എടുത്ത് സർക്കാർ രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം, അല്ലെങ്കിൽ അതൊരു പ്രതീതി സൃഷ്ടിക്കുക. ഇവിടെ എന്താ ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പ് അച്യുതാനന്ദൻ കോടതികളെയും ഇത്തരം കാര്യങ്ങളെയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സമർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവാണ്, പാർട്ടിക്കകത്തും പുറത്തും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഈ എന്താണ് ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ ആരോപണം എങ്ങനെയാണ് ഒരു കുറ്റമായിട്ട് മാറുന്നത്? ഒരാൾ ഇപ്പം എനിക്ക് വിനുവിനെതിരെ ആരോപണം ഉന്നയിച്ചുകൂടെ, ആർക്കെതിരെ വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാം. ആ ആരോപണം അന്വേഷിച്ചല്ലോ, കെ എം മാണിക്കെതിരെ ആരോപണം അന്വേഷിച്ചു. ഡിമാൻഡോ അക്സെപ്റ്റൻസോ ഫേവറോ ഡിസ്ഫേവറോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് വിജിലൻസ് കോടതിയിൽ വന്നപ്പോ മറ്റൊരു കാരണത്താൽ തുടരന്വേഷണം വേണം. എഫ്ഐആർ ഇടുമല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിനു, എനിക്ക് ഇടപെടാതെ ഒരു മിനിറ്റ് തന്നാലും മതി. ഇടപെട്ടാലും കുഴപ്പമില്ല, ഇടപെട്ടതിന് ശേഷം ഞാൻ പിന്നെ പറഞ്ഞോളാം, ആ ഇഷ്യൂ എനിക്കില്ല. എഫ്ഐആർ ഇട്ടാൽ ഒരാള് രാഷ്ട്രീയത്തിന് ചേരാത്ത ഒരാളാണെങ്കിൽ ഇന്ന് കെ എം മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ച സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ വിജിലൻസ് അന്വേഷിച്ച ഒരു കേസിൽ ഒന്നാം പ്രതിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ വിജിലൻസ് അന്വേഷിച്ച ഒരു കേസിൽ ഒന്നാം പ്രതിയാണ്. അങ്ങനെയാണെങ്കിൽ വി എസ് അച്യുതാനന്ദൻ രാഷ്ട്രീയത്തിന് കൊള്ളാത്തയാളാണെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണോ? അപ്പോൾ വി എസ് അച്യുതാനന്ദന് ഒരു നീതിയും കെ എം മാണിക്കും കെ ബാബുവിനും വേറൊരു നീതിയെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാലോ? ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം എനിക്കറിയാവുന്ന ഒരു കാര്യം അത് സംബന്ധിച്ച് പറയട്ടെ. ഭൂമിദാന കേസാണ് ശ്രീ വിഷ്ണുനാഥ് ഉന്നയിച്ചതെന്ന് തോന്നുന്നു, ഭൂമിദാന കേസിലെ കാര്യം. പക്ഷേ അക്കാര്യത്തിൽ സുപ്രീം കോടതി FIR തടഞ്ഞിരിക്കുകയാണ്. ഈ ഇപ്പോൾ സുപ്രീം കോടതി വിധി നിലനിൽക്കെ വി എസ് അച്യുതാനന്ദൻ ആ കേസിൽ പ്രതിയാണോ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അച്യുതാനന്ദൻ്റെ കേസ് ഇപ്പോൾ മാണിയുടെ കേസിൽ, കെ എം മാണി സാറിൻ്റെ കേസിൽ FIR ഒരു അന്വേഷണം നടത്തി, ആ അന്വേഷണത്തിൽ തെളിവില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തു, വീണ്ടും ഒരു തുടരന്വേഷണം വന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ കേസിൽ വിജിലൻസ് അന്വേഷിച്ച് അദ്ദേഹത്തെ പ്രതി ചേർത്ത് ആ ഘട്ടത്തിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും കേസ് കൊടുത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ FIR കോശ ചെയ്യുകയും ചെയ്തു. FIR റദ്ദാക്കിയതിനെ ചോദ്യം ചെയ്ത് കൊടുത്ത അപ്പീലിൽ FIR റദ്ദാക്കിയത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. FIR റദ്ദാക്കിയത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ FIR റദ്ദാക്കിയത് സുപ്രീം കോടതി അംഗീകരിച്ചു. അതിനുശേഷം വളരെ ടെക്നിക്കലായി കുറ്റപത്രം കൊടുക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ അദ്ദേഹം വിജിലൻസ് കേസിലെ FIRലുള്ള പ്രതി തന്നെയാണ്. ഇത് വെറുതെ പുകമറ സൃഷ്ടിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് മകന്റെ കാര്യം തീർച്ചയായും ഇപ്പോൾ ആ കേസ് എവിടെ എത്തി നിൽക്കുകയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിയമോപദേശം തേടിയിരിക്കുകയാണ്, പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി തേടിയിരിക്കുകയാണ്. അടുത്ത് തന്നെ അത് കിട്ടും, അല്ലെങ്കിൽ കിട്ടി എന്ന് കരുതാമോ?
അല്ല, ഞാൻ വിജിലൻസിൻ്റെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹവും ഈ കയർഫെഡിൻ്റെ എം ഡി ആയിരുന്നപ്പോൾ നടത്തിയ ഒരു ക്രമക്കേടിൽ പ്രതിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മകനെതിരെ വേറൊരു ആരോപണമുണ്ടല്ലോ, സന്തോഷ് മാധവൻ ഉന്നയിച്ച ഒരു ആരോപണമുണ്ടല്ലോ. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ 80 ലക്ഷം രൂപയുടെ അഴിമതി സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ ഒരാൾ ഉന്നയിക്കുകയും ഈ വിജിലൻസ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്വേഷിക്കുകയും അതിൽ അക്സെപ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് തള്ളുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെതിരെയുള്ള കേസിൽ അക്സെപ്റ്റൻസ് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കേസ് തള്ളുമ്പോൾ അതിൽ തുടരന്വേഷണം വേണ്ട, അതിൽ അപ്പീൽ വേണ്ട, അതിൽ ജൂറിസ്ഡിക്ഷൻ്റെ പ്രശ്നം വരുന്നില്ല, അത് അന്വേഷിച്ചത് സംസ്ഥാന വ്യാപകമായി അധികാരപരിധിയുള്ള ഉദ്യോഗസ്ഥനാണോ എന്ന് പരിശോധന വേണ്ട, മറ്റുള്ളവരുടെ എല്ലാം കാര്യത്തിൽ ഇത് വേണം, ഇത് ഇരട്ട നീതിയാണോ അല്ലയോ? ശ്രീ ബാലഗോപാൽ, അല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെ മനസ്സിലാവും ഇത് ഇരട്ട നീതിയുടെ പ്രശ്നമൊന്നും ഇതിനകത്തില്ല. ഇതിനകത്തൊരു മന്ത്രി, രണ്ട് മന്ത്രിമാർ, ഒരു മന്ത്രിയെ സംബന്ധിച്ച് വന്ന ആരോപണം അതിനകത്ത് ഒരു ഒരു ഒരാൾ മൊഴി കൊടുത്തു. എന്നാൽ മന്ത്രിയല്ല, മന്ത്രിയുടെ ഭാര്യയുടെയിലാണ് പണം കൊടുത്തതെന്നും ഡിമാൻഡ് ഇല്ല എന്നും അക്സെപ്റ്റൻസ് ഇല്ലെന്നും ഡിമാൻഡ് ഇല്ല എന്നൊക്കെയുള്ള സാങ്കേതിക കാര്യങ്ങൾ അതിനകത്ത് അത്ര ബാധകമല്ലെങ്കിൽ പോലും അവിടെ കേസെടുത്തു. കേസെടുക്കേണ്ടതാണ്, യാതൊരു സംശയവും. രണ്ട്, അതിനകത്ത് തന്നെ വെറുതെ കേസെടുത്തല്ല, നുണപരിശോധന അതിനകത്ത് കോടതിയുടെ പിന്നെ അനുമതിക്ക് വിധേയമായി നടത്തിയ നുണപരിശോധന, മരുന്ന് കുത്തിവെച്ച ആളെ മയക്കിയിട്ട് ഏറ്റവും ശാസ്ത്രീയമായ പരിശോധന നടത്തിയിട്ട് പോലും സാക്ഷി പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ കെ ബാബു മന്ത്രിയെ പറ്റിയുള്ള ആരോപണം രണ്ടുപേര് കൃത്യമായി മൊഴി കൊടുത്തു, എന്നിട്ടും കേസെടുക്കുന്നില്ല. കേസെടുക്കുന്ന സാങ്കേതികമായി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തർക്കമുണ്ട്. ഇപ്പോൾ ബിജു രമേശ് മാർസിസ്റ്റുകാരനാണെന്ന് ഇപ്പോൾ പറയുന്നത് എനിക്കൊരു പുതിയ അറിവാണ്. ബിജു രമേശും ഇത്തരം ഒരു കാര്യം കേട്ടപ്പോൾ CPM അതിനെ സപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വലിയ വിഷമമൊന്നും തോന്നിയിട്ട് കാര്യമില്ല. ബിജു രമേശ് പറഞ്ഞതും ഇക്കാര്യത്തിനകത്ത് CPM MLA വീട്ടിൽ ഗൂഢാലോചന നടത്തി ശ്രീ കെ ബാബു ഇന്നും അത് ആവർത്തിച്ചു. അല്ല, കെ ബാബു ഇപ്പോ ഞാൻ രാജിവെക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും കണ്ട പ്രശ്നമല്ല രാജിവെക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 23 കോടി രൂപ കളക്ട് ചെയ്തതിനകത്ത് 1 കോടി രൂപ KM Mani കൊടുത്തെന്നും ബാക്കി പൈസ എവിടെ പോയി എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കാര്യമായി ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അങ്ങനൊരു സംഭവം വന്നിരിക്കുമ്പോൾ ഇവിടെ വി എസിൻ്റെ പേര് സുപ്രീം കോടതിയെ പോലും നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? സുപ്രീം കോടതി പോലൊരു കോടതി സ്റ്റേ ചെയ്തൊരു കാര്യത്തിനകത്ത് വീണ്ടും അതിനകത്ത് എന്താ പറഞ്ഞിട്ട് കാര്യം? പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് 4.5 വർഷക്കാലമായിട്ട് നിങ്ങളല്ലേ അധികാരത്തിലിരിക്കുന്നത്? അതിനകത്ത് VS മകനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങളല്ലേ കേസെടുക്കേണ്ടത്, സന്തോഷ് മാധവൻ്റെയോ വേറെ എന്തെങ്കിലും? അത് തന്നെ പറയുന്നു, അതിനകത്ത് ഹൈക്കോടതി പറഞ്ഞു കേസെടുക്കാൻ വകുപ്പില്ല. വകുപ്പില്ലാത്തതുകൊണ്ടല്ലേ കേസെടുക്കാത്തത്? അങ്ങനെ പലരുടെ പേരിൽ ഇങ്ങനെയുണ്ട്, അത് കേസെടുക്കാൻ പറ്റിയില്ല. കേസെടുക്കാൻ പറ്റാത്തത് നിയമം അനുസരിച്ച ഇവിടെ പ്രശ്നം അതല്ല. നേരത്തെ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുത്ത ഒരാൾ പറഞ്ഞതുപോലെ പോലീസിനെ ഒരു മന്ത്രി സ്വാധീനിച്ച് 99% കാര്യങ്ങളും പുറത്തു പറയാതിരിക്കാനുള്ള സാധ്യത. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മന്ത്രിയെ സംബന്ധിച്ച്, ഇപ്പോൾ രണ്ടാമത്തെ മന്ത്രിയെ സംബന്ധിച്ചുള്ള ആരോപണം വരുന്നത്. ഈ സംവിധാനത്തിനകത്ത് മന്ത്രിമാരെ സംബന്ധിച്ചുള്ള കാര്യം നിങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള പോലീസ് തന്നെ പറയുമ്പോൾ അതിനകത്ത് കേസെടുക്കാതിരിക്കുന്നതും ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞു. ഞങ്ങളുടെയൊക്കെ പേര് ധാരാളം FIR ഉണ്ട്, ഇതുപോലെ അഴിമതി കേസല്ലെന്നേ ഉള്ളൂ. അടിയുണ്ട്, അടിക്കേസുണ്ട്, അല്ല ഞങ്ങൾ പോലീസുമായി സംഘർഷം അതിനകത്ത് മകന്റെ കേസ് കോടതി പറഞ്ഞത് കൊണ്ടാണ് എടുക്കാത്തതെന്ന് വിഷ്ണുനാഥൻ പറയുന്നു. VS പേരിലുള്ള കേസ് സുപ്രീം കോടതി തന്നെയാണ് അതിന്റെ പ്രൊസീജിയറെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത്. ഈ കോടതി 30 ലക്ഷം രൂപ കൊടുത്തല്ലേ നിങ്ങൾ കപിൽ സിബലിനെ കൊണ്ടുവന്നത്? കോൺഗ്രസിന്റെ AICC നേതാവായ പിന്നെ കപിൽ സിബലിന് 30 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണല്ലോ മാണിക്ക് വേണ്ടി കൊണ്ടുവന്നത്. അങ്ങനെ പൈസ കൊടുത്ത് കൊണ്ടുവരുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം സുപ്രീം കോടതി എന്തെങ്കിലും വകുപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കേസ് വാദിച്ച് ജയിക്കില്ലേ? 30 ലക്ഷം രൂപ ഒറ്റ ദിവസത്തേക്ക് കേസിന് കൊടുക്കാൻ തയ്യാറാവുന്ന ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ശ്രീ വിഷ്ണുനാഥ്, നേരത്തെ VS കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. വിഷ്ണുനാഥ് തന്നെയാണ് നിയമസഭയിൽ ഒരുപാട് ആരോപണങ്ങൾ VS മകനുമെതിരെ ഉന്നയിക്കുകയും നിയമസഭാ സമിതി അത് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ശ്രീ ബാലഗോപാൽ ചോദിച്ച പ്രസക്തമായ കാര്യമാണ്, എന്തുകൊണ്ടാണ് നിയമസഭാ സമിതി അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ VS മകൻ്റെ ഈ IHRD നിയമനം അടക്കമുള്ള കാര്യങ്ങൾ, ശക്തമായ നിർദ്ദേശങ്ങൾ നിയമസഭാ സമിതി നൽകിയിട്ടും ഈ സർക്കാർ ഒരു നടപടിയും എടുക്കാതിരുന്നത്? അത് ശരിയാണ്, ചോദ്യം പ്രസക്തമാണ്. കാരണം ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമസഭാ സമിതി
അന്വേഷിക്കുകയും രണ്ട് പക്ഷത്തെയും എം എൽ എമാരടങ്ങുന്ന നിയമസഭാ സമിതിയാണ് പ്രതിപക്ഷം വിയോജിപ്പെഴുതിയിരുന്നു. എങ്കിലും അതിൽ ആ നിയമസഭാ സമിതി റിപ്പോർട്ട് വായിച്ചാൽ മതി. ഞാൻ ഒരു കാര്യമല്ലല്ലോ പറഞ്ഞത്, കാരണം ഒന്ന് അദ്ദേഹത്തിൻ്റെ മകനെ യോഗ്യതയില്ലാതെ അഡീഷണൽ ഡയറക്ടറാക്കി, അത് സി എ ജി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകനെ ഐ സി ടി അക്കാഡമിയിൽ ഡയറക്ടറാക്കാൻ ശ്രമിച്ചു, അതും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെയുള്ള ആരോപണങ്ങളാണ്. പക്ഷേ ഗവൺമെൻറ് ചെയ്തത് ആ നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് ഒരു വിജിലൻസിൻ്റെ പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്തത്. ആ പരിശോധന നടക്കുകയാണ്. ഇനി പ്രസക്തമായ പ്രേക്ഷകരറിയേണ്ട ഒരു കാര്യം, ലോകത്തെ എല്ലാ അഴിമതിയും അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ബഹുമാനനായ പ്രതിപക്ഷ നേതാവ്, എനിക്കേറെ ബഹുമാനമുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം ഈ സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ എന്താ ചെയ്തത്? അത് അന്വേഷിച്ച് സത്യം പുറത്തുവരട്ടെ എന്നാണോ ചേർന്ന്? അദ്ദേഹത്തിൻ്റെ മകൻ ഹൈക്കോടതിയിൽ പോയി വിജിലൻസ് അന്വേഷണം സ്റ്റേ അയക്കാൻ. ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ട്, അതിനകത്ത് പറയുന്നത് ദെൻ ചീഫ് മിനിസ്റ്റർ അബ്സോൾഡ് ഹിംസെൽഫ്. അതായത് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി എഴുതി കൊടുത്തത് അങ്ങയ്ക്കും അങ്ങയുടെ മകനും അങ്ങയുടെ ഓഫീസും. അദ്ദേഹം ചെയ്തത് എന്താ? അങ്ങയ്ക്കും അങ്ങയുടെ മകനും കത്തിയെന്ന് ഒഴിവാക്കി കൊടിയേരിക്ക് കൊടുത്തപ്പോൾ. അങ്ങയുടെ മകനെ അന്വേഷിക്കാനുള്ളത് ലോകായുക്തയ്ക്ക് കൊടുത്തു. ലോകായുക്തയ്ക്ക് ഐ എച്ച് ആർ ഡി എന്ന് അന്വേഷിക്കാൻ പറ്റത്തില്ല. ആന്റണി ഡൊമിനിക്കിന്റെ ജഡ്ജ്മെന്റോട് കൂടിയിട്ടാണ് വിജിലൻസ് അന്വേഷണം പോലും ഉണ്ടായത്. വിഷ്ണുനാഥിന്റെ വാദം ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷേ വിഷ്ണുനാഥ് ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ ബാലഗോപാൽ പറഞ്ഞതുപോലെ 4.5 വർഷം പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് ഐ എച്ച് ആർ ഡിയിലെ നിയമനം റദ്ദാക്കാനാവാത്തത്? ഈ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ അന്നത്തെ ഐ എച്ച് ആർ ഡി ഡയറക്ടർ, നിയമനത്തിന് കാരണമുണ്ടാക്കിയ ഐ എച്ച് ആർ ഡി ഡയറക്ടറെ പുറത്താക്കി. പക്ഷേ ഈ നിയമനം കിട്ടിയ ആ വഴിവിട്ട നീക്കത്തിലൂടെ, അങ്ങനെയാണെങ്കിൽ നിയമനം കിട്ടിയ അരുൺകുമാറിന് ഒരു ചലനവുമില്ല, അതിനാരാണ് ഉത്തരവാദി? പ്രതിപക്ഷമാണോ? വിനുവിൻ്റെ ചോദ്യം 100% ശരിയാണ്. കാരണം അന്വേഷണത്തിന് മുമ്പാണ് ഐ എച്ച് ആർ ഡി ഡയറക്ടറായിരുന്ന സുബ്രഹ്മണ്യത്തെ പുറത്താക്കിയത്. എന്നാൽ അഡീഷണൽ ഡയറക്ടറായ അരുൺകുമാർ ഇപ്പോഴും ആ പദവിയിലുണ്ട്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ ആരോപണം വേണ്ട, സി ആൻ ഡേ ജിയുടെ കണ്ടെത്തലുണ്ട് അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നുള്ളത്. ഐ എച്ച് ആർ ഡിയിൽ നടത്തിയ പരിശോധനയിൽ ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് അത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. മാറ്റുന്നതിന് നിയമപരമായ യാതൊരു തടസ്സവുമില്ല. അവിടെയാണ് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം. ശ്രീ വിഷ്ണുനാഥ് ആ ആരോപണം ഉന്നയിച്ച ആളെന്നുള്ള നിലയിൽ വിഷ്ണുനാഥ് ആ വിഷയത്തിൽ പൂർണ്ണ 100% ആത്മാർത്ഥത്തോടെ നിൽക്കുന്നു എന്നറിയാം. പക്ഷേ എവിടെയോ ആ ആരോപണം ശരിയാണെങ്കിൽ ശ്രീ വിഷ്ണുനാഥും നിയമസഭാ സമിതിയും ഒക്കെ ആരോപിച്ചതും കണ്ടെത്തിയതുമായ കാര്യങ്ങൾ ശരിയാണെങ്കിൽ എന്തുകൊണ്ട് വി എസിൻ്റെ മകൻ ആ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ഈ സർക്കാർ അധികാരത്തിലിരിക്കുന്നവർ ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണോ? തീർച്ചയായിട്ടുമാണ്. അല്ലെങ്കിൽ അത് ആ ആ വ്യക്തിയോട് ചെയ്യുന്ന ഒരു ഒരു നീതി നിഷേധമാണ്. കാരണം അരുൺകുമാർ എന്നൊരാൾ 100% യോഗ്യനാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ യോഗ്യതയില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം ശരിവെക്കേണ്ടി വരും. അല്ല, ആ ആക്ഷേപമല്ല ശരി, അദ്ദേഹം അയോഗ്യനാണ്, ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്നുള്ളതാണ് ശരിയെങ്കിൽ അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തോട് നീതി കാണിക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു നീതി ഉണ്ടാകണം. ശ്രീ ബാലചന്ദ്രൻ, ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ തെളിവ് കണ്ടെത്തൽ എന്ന കാര്യമാണ് പ്രധാനപ്പെട്ടത്. അതിന് ശ്രീ വിഷ്ണുനാഥ് അദ്ദേഹത്തിൻ്റെതായ മറുപടി നൽകി. ആരോപണം ഉന്നയിക്കാം, പക്ഷേ തെളിവ് തരണം. അല്ല, ഈ വിഷ്ണുനാഥ് പറഞ്ഞതിൻ്റെ കുറച്ചൊരു അതിനൊരു എൻ്റെ ഒരു അഭിപ്രായം പറയാനുണ്ട്. വിഷ്ണുനാഥ്, ഞങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വി എസിൻ്റെ മകനോ വി എസോ ഉമ്മൻചാണ്ടിയോ കെ ബാബുവോ എന്നുള്ള വേർതിരിവൊന്നുമില്ല. അവരെല്ലാം ഒറ്റ നീതിയാണ് പ്രതീക്ഷിക്കുന്നത്, ഒറ്റ നീതി. നിങ്ങൾ വി എസ് അച്യുതാനന്ദനെതിരെ തെളിവുണ്ടെങ്കിൽ കേസുമായി പോവുക, സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ പോവുക, അരുൺകുമാറിനെതിരെയുള്ള കേസിനകത്ത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കുക. ആ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. നേരത്തെ ഒക്കെ അഡ്ജസ്റ്റ്മെൻ്റ് സമരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇനിയിപ്പോൾ കേസുകളിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയല്ല, ഇതിനകത്ത് ആർക്കെതിരായാലും ശരി, അഴിമതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാതിയോ ആക്ഷേപമോ ഉണ്ടെങ്കിൽ അത് അതിനെ അന്വേഷിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. രണ്ടാമത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നേതാവാണ് ഉമ്മൻചാണ്ടി, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ഈ അടുത്ത കാലത്തായിട്ട് പറയുന്ന ചില കാര്യങ്ങളെന്നൊക്കെ പറയുന്നതിൽ അത് ഉമ്മൻചാണ്ടി തന്നെ പറയുന്നതാണോ എന്ന് സംശയിക്കത്തക്ക ഒരു സാഹചര്യങ്ങളുള്ളത്. ഒന്ന്, ഈ ബാർ കോഴക്കേസ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നടന്ന നിയമസഭാ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു ഇതിനകത്ത് മാണി കുറ്റക്കാരനല്ല, ആരോപണത്തിൽ അടിസ്ഥാനമില്ല, ബാബു കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. പക്ഷേ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണിത് പറയുന്നത്. ഒരു മാണിക്കെതിരെ ഒരു കേസ് കോടതിയിൽ നിൽക്കുന്നു, അദ്ദേഹം കുറ്റക്കാരനാണോ ഇല്ലേ, ആ കേസിൻ്റെ അന്തിമ വിധി വരുന്നതുവരെ അദ്ദേഹം കുറ്റക്കാരനാകുന്നില്ല. പക്ഷേ അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്, ബാബുവിനെതിരെ ഒരു ആരോപണം വന്നിരിക്കുകയാണ്. മറ്റേത് കോടതിയിലിരിക്കുന്നൊരു കാര്യമാണ്, കോടതിയിലിരിക്കുന്ന കാര്യം
കുറ്റക്കാരനല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. അത് സബ്ജുഡീസാണ്, മുഖ്യമന്ത്രി പറയുന്നത് സബ്ജുഡീസാണ്. മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടില്ല. സബ്ജുഡീസിന് ഈ തെളിവ്, തെളിവിൻ്റെ കാര്യം ഞാൻ വരാം. ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് നൽകണം. ഞാൻ വരാം, ഞാൻ അതിലേക്ക് വരാം. സബ്ജുഡീസാണെന്ന് മാത്രമല്ല, ഇത് അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കും, കോടതിയെ സ്വാധീനിക്കും. ഈ മജിസ്ട്രേറ്റുമാരെ, ഹൈക്കോടതി ജഡ്ജിമാരെ ഒക്കെ സർക്കാരാണ് നിയമിക്കുന്നത്. ഈ പറഞ്ഞ തെളിവെന്ന് പറയുന്നത്, ഞാൻ അതിലേക്ക് അതിന് മറുപടി പറയുന്നതിന് വേറൊരു സംഭവം പറയാം. ഒരു കൊലപാതക കേസ്, ഒരു കൊലപാതക കേസിൽ ഒരു പ്രതിയെ പിടിക്കുന്നു. ഒരു പ്രതിയെ പിടിക്കുമ്പോൾ പ്രതി പറയുകയാണ്, ഞാൻ പിന്നെ ഇന്ന ആളിനെ, എ എന്ന ആളിനെ മാത്രമല്ല, ഞാൻ ഒരു 10-86 പേരെ വേറെയും കൊന്നിട്ടുണ്ട്. അപ്പോൾ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയണം, ഇല്ലല്ല, നീ എ എന്ന ആളിൻ്റെ കേസ് മാത്രമേ ഞാൻ അന്വേഷിക്കുകയുള്ളൂ, ബാക്കി 86 പേരെ അന്വേഷിക്കില്ല. ആരോപണം ഉന്നയിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സംഭവത്തിന് ആധാരമായ തെളിവുകൾ കൊടുക്കേണ്ടത് ആ ഉന്നയിക്കുന്ന ആളല്ല. അത് മുഖ്യമന്ത്രി പറയുന്ന ഒട്ടും ശരിയല്ല. പിന്നെ എന്തിനാണ് സർക്കാർ ഏജൻസി? എന്തിനാണ് സർക്കാർ ഏജൻസി? ഇത് രാമായണത്തിൽ പറയുന്നുണ്ട്, സീത പരിശുദ്ധി, നേരത്തെ സീസറും സീസറിൻ്റെ ഭാര്യയാണ് വന്നത്. നമ്മുടെ രാമായണത്തിൽ പറയുന്നുണ്ട്, സീത പരിശുദ്ധയായിരുന്നാൽ മാത്രം പോരാ, അയോധ്യയിലെ ജനങ്ങൾ ഒന്നാകെ സീത പരിശുദ്ധയാണെന്ന് വിശ്വസിക്കുക കൂടി വേണം. അതുകൊണ്ടാണ് സീത കാട്ടിൽ പോകുന്നത്, അഗ്നിശുദ്ധി വരുത്തുന്നത്. അപ്പോൾ ഈ ഭരണത്തിലിരിക്കുന്നവർക്കെതിരെ ഒരു ആരോപണമുണ്ടായാൽ അത് അന്വേഷിച്ച് തെളിവുണ്ടോ തെളിവില്ലേ എന്ന് കണ്ടെത്തേണ്ടത് സർക്കാരിന് അന്വേഷണ ഏജൻസികളുണ്ട്. കാരണം നമുക്ക് പോലീസ് ഇല്ല, നമുക്ക് അന്വേഷണ സംവിധാനമില്ല. അല്ല, പറയുന്ന സംവിധാനങ്ങൾ കയ്യിലുള്ളത് പോലീസിൻ്റെ പോലീസാണ്. ഇപ്പം ഞാനൊരാളിനെ അടിച്ചു എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ എന്നെ ഒരാളടിച്ചു, ഒരാളിനെ എന്നെ അടിച്ചു എന്ന് പറയാം, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയുമ്പോൾ എന്നെ അടിച്ചോ ഇല്ലയോ എന്ന് കണ്ടെത്തേണ്ടത് പോലീസല്ലേ? മുഖ്യമന്ത്രി എന്തടിസ്ഥാനത്തിലാണത് പറയുന്നത് മനസ്സിലായി? മുഖ്യമന്ത്രി പറയുന്ന ഓരോ കാര്യങ്ങളെന്തോ വളരെ 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 ഫീബിളായിട്ടുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ സുജാതൻ, ഇവിടെ ബിജുരമേശും ആവർത്തിക്കുന്ന കാര്യം, അത് ഈ കെ ബാബുവിനെതിരെ വിജിലൻസിന് കൊടുത്ത മൊഴിയിലാണെങ്കിൽ പോലും, ഈ പൊളിറ്റിക്കൽ ഫണ്ട് അതുപോലെ ലീഗൽ ഫണ്ട് അത് സംഘടന പിരിക്കുകയാണ്, യോഗത്തിൽ തീരുമാനിച്ച് പിരിക്കുകയാണ്. ഈ പിരിച്ച പണം അത് ശ്രീ കെ ബാബുവിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ആരോപണമാണ്, തെളിയിക്കപ്പെട്ട കാര്യമല്ല. കെ എം മാണിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യവും ആരോപണമാണ്, ഇത് തുടരന്വേഷണത്തിലൂടെ കുറ്റപത്രം വന്ന് കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഫണ്ട് ഒരു സംഘടന യോഗം ചേർന്ന് പിരിക്കുന്നത് എന്തിനാണെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത എല്ലാ ഭരണകൂടത്തിനും ഇല്ലേ? ഈ സർക്കാർ ബാർ ലൈസൻസ് നിഷേധിച്ചതുകൊണ്ടായിരിക്കാം ഇവർക്കെതിരെ മാത്രം ആരോപണം. ഇനി സുപ്രീം കോടതിയിലെ കേസ് കൂടി പരാജയപ്പെട്ട് സംസ്ഥാനത്തെ ബാറുകളെല്ലാം അടച്ചുപൂട്ടിയാൽ ആർക്കൊക്കെ എതിരെ ആരോപണം വരുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഫണ്ട് എന്താണ് വർഷം തോറും ഇങ്ങനെ കോടികൾ പിരിക്കുന്നത്? അത് അന്വേഷിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് വിനു എടുത്തിട്ടിരിക്കുന്നത്. ഇത് മാത്രം തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവുമാണ്, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ. ഈ തിരഞ്ഞെടുപ്പിനായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിനായാലും ഫണ്ട് വരുന്നത് ആകാശത്തുനിന്നല്ല, നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് തന്നെ പിരിക്കുന്നതോ വൻ വ്യവസായികളോ തൽപരകക്ഷികളോ കൊടുക്കുന്ന പണമാണ്. ഇതൊക്കെ എത്രമാത്രം അക്കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്, എവിടെയെല്ലാം ഇത് രേഖപ്പെടുത്തുന്നുണ്ട്? ഈ ബാർക്കോഴ കേസിൽ തന്നെ നേരത്തെ ഇവിടെ ശ്രീ ബാലഗോപാൽ പറഞ്ഞുവല്ലോ, 25 ലക്ഷമോ 23 ലക്ഷമോ പിരിച്ചു, കോടിയോ പിരിച്ചുവെന്ന്. 23 കോടി രൂപ പിരിച്ചുവെങ്കിൽ ഈ പണം എങ്ങോട്ടൊക്കെ ഏതെല്ലാം വഴികളിലൂടെ പോയി, ഇത് ഏതെല്ലാം സോഴ്സിൽ നിന്ന് വന്നു, ഇതിൻ്റെ ഒരു പോക്കുവരവ്, ഈ കോടികളുടെ പോക്കുവരവിനെക്കുറിച്ച് ഒരു അന്വേഷണവും എന്താണ് നടക്കാത്തത്? അത് നടക്കേണ്ടതല്ലേ? നമ്മുടെ നാട്ടിലുള്ള സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗങ്ങളുണ്ട്, അവർ ഈ തരം അക്കൗണ്ടബിൾ മണിയായാലും അൺഅക്കൗണ്ടബിൾ മണിയായാലും അതിൻ്റെ വരവും പോക്കും കൃത്യമായി നിർണ്ണയിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. ഇത് ഏതെല്ലാം മന്ത്രി നേതാവിൻ്റെ പോക്കറ്റിൽ പോയി? ശ്രീ സുജാതൻ, ഈ ഇപ്പോൾ തന്നെ മന്ത്രി ബാബുവിന് എതിരെ നടന്ന പ്രിലിമിനറി അന്വേഷണത്തിൽ, പ്രാഥമിക അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് വിജിലൻസ് പറയുന്ന ഒരു കാര്യം മാത്രം ഞാൻ വായിക്കാം. ദ ടോട്ടൽ എമൗണ്ട് കളക്ടഡ് ആസ് പെർ ദി അക്കൗണ്ട്സ് ഓഫ് ദി KBHA കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ ഡ്യൂറിങ് 2011-12, 2012-13, and 2013-14, and as per the versions of the various district secretaries' questions, would come around only 27,79,89,098 rupees. 27,79,89,098 rupees. ഈ ഇവരൊക്കെ പറഞ്ഞ കണക്കുകളിൽ മാത്രം 3 വർഷം കൊണ്ട് ഒരു സംഘടന പിരിക്കുന്നതാണ്. എന്തിനാണ് ഈ സംഘടന? ഇവർ പറഞ്ഞ കണക്ക് മാത്രം വെക്കുക, കണക്കിലില്ലാത്ത പണം ഒന്നും വേണ്ട. ഈ 28 കോടിയോളം രൂപ പിരിക്കുന്നത് എന്നത് ഉത്തരം കിട്ടേണ്ട ചോദ്യമല്ല. വിജിലൻസിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത്. തീർച്ചയായിട്ടും അതാണ് കൃത്യമായ കണക്കിപ്പോൾ വന്നു.
27 കോടി രൂപ സമാഹരിച്ച ഒരു സംഘടന അത് എങ്ങനെ ചിലവാക്കി? അത് ചിലവാക്കിയത് എങ്ങനെയാണെന്ന് ഈ കാലയളവിനുള്ളിൽ അതെവിടെ പോയി, ഏതെല്ലാം കൈകളിലേക്ക് പോയി, ഏതെല്ലാം ആവശ്യത്തിന് വിനിയോഗിക്കപ്പെട്ടു, അതല്ലേ കൃത്യമായി അന്വേഷിക്കേണ്ടത്? അപ്പോൾ ഏത് കൈകളിലെത്തി എന്ന് അറിയുമ്പോൾ, അതെങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്നറിയുമ്പോൾ നമുക്ക് കുറ്റവാളിയെയും പ്രതിയെല്ലാം കിട്ടുമല്ലോ. ആ തരത്തിലുള്ള ഈ സാമ്പത്തിക കുറ്റ കൃത്യത്തിൻ്റെ ഒരു വൈപുല്യം മനസ്സിലാക്കി സമഗ്രമായൊരു അന്വേഷണം നടത്താൻ കഴിയാത്തിടത്തോളം കാലം ഇതിൻ്റെ സത്യസ്ഥിതികൾ പുറത്തു വരികയില്ല. അത് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് ഈ അന്വേഷണ ആവശ്യം എപ്പോഴും ഉന്നയിക്കുന്ന പ്രതിപക്ഷമായാലും അല്ലെങ്കിൽ പൊതു താല്പര്യമുള്ള സമൂഹത്തിലെ ഏതെങ്കിലും വ്യക്തിക്ക് ഒരു ഹർജി കൊണ്ടുവന്ന് കോടതി കൊടുക്കാവുന്നതാണല്ലോ. ഇപ്പോൾ ശ്രീ കെ എം മാണിയുടെ കേസിൽ തന്നെ വിജിലൻസിൻ്റെ അന്വേഷണം മടക്കിയപ്പോൾ അതിനെതിരെ വിജിലൻസ് കോടതിയിൽ പോയത് പിന്നെ രാഷ്ട്രീയ നേതാക്കളല്ലേ? സുനിൽകുമാർ എം എൽ എ പോലെയുള്ള ആളുകളും പ്രതിപക്ഷ നേതാവും ഒക്കെ പോയല്ലോ. ഇവരൊക്കെ കോടതിയിൽ പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ശ്രീ വിഷ്ണുനാഥ്, ഒരു കാര്യം കൂടി, ഈ കെ ബാബുവിനെതിരെ 3 ആരോപണങ്ങളാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിൽ ബിജു രമേശിൻ്റെ ഈ കെ എം മാണിക്കെതിരായി മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്ത 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും പിന്നീട് വിജിലൻസിന് കൊടുത്ത മൊഴിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ 3 ആരോപണങ്ങളാണ് അന്വേഷിച്ചത്. അതൊക്കെ മടക്കിക്കൊണ്ട് അതെല്ലാം തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് വിജിലൻസ് കണ്ടെത്തുന്ന കാര്യങ്ങൾ, ഒന്ന്, ദ അലിഗേഷൻസ് വെയർ മെയ്ഡ് ബിലേറ്റഡ്ലി, താമസിച്ച് വന്ന ആരോപണങ്ങളാണ്. ദ കംപ്ലൈനൻ്റ് വാസ് എ ബാർ ഹോട്ടൽ ഓണർ ഹു ലോസ്റ്റ് ഇസ് ബാർ ലൈസൻസ് ഓൺ അക്കൗണ്ട് ഓഫ് ദി ഗവൺമെൻറ്സ് അബ്കാരി പോളിസി. രണ്ടാമത്തെ കാര്യം, ദ കംപ്ലൈനൻ്റ് ഡിഡ് ഹാവ് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ പാസ് ടു റേസ് ദ അലിഗേഷൻസ്. മുമ്പും സമയമുണ്ടായിരുന്നു. നെയ്ത ഇൻ ദ 164 സ്റ്റേറ്റ്മെൻറ്റ് നോർ ഇൻ ദ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ദ കംപ്ലൈനൻസ് ഗേവ് ബിഫോർ ഇൻസ്പെക്ടേഴ്സ്. അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ മൊഴിയിലെ വൈരുദ്ധ്യത്തിൻ്റെ കാര്യം. ഇത് കെ എം മാണിക്കും ബാധകമല്ലേ? വൈകി ഉന്നയിച്ച ആരോപണം എന്നതും മറ്റ് അവസരങ്ങൾ ഉണ്ടായിട്ടും ബാർ ലൈസൻസ് നഷ്ടപ്പെടുന്ന ബാറുകൾ പൂട്ടുന്ന അവസരത്തിൽ ഉന്നയിച്ച ആരോപണം എന്ന നിലയിലും കെ ബാബുവിന് അനുകൂലമായി വിജിലൻസ് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ FIR എടുക്കുന്നതിന് തടസ്സമായി ഉന്നയിക്കുന്ന കാര്യങ്ങൾ കെ എം മാണിക്കും ബാധകമല്ലേ? അല്ലാതെ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയും. അത് ആദ്യം വിനുവിൻ്റെ ചോദ്യത്തിന് തന്നെ മറുപടി പറയാം. അതിനുശേഷം അതിന് മുമ്പ് പറഞ്ഞ ബാലേന്ദ്രൻ്റെ ചില പരാമർശങ്ങൾക്കുള്ള ചെറിയൊരു മറുപടി സമയക്കുറവുണ്ട്. ഒന്ന്, കെ മാണി സാറിന് ബാധകമാകാത്ത കെ ബാബുവിലേക്ക് ബാധകമാകുന്ന ഒരു കാര്യം ഈ കേസ് തന്നെ പരിശോധിച്ചാൽ അറിയാം. കാരണം ഇദ്ദേഹം ഒരു ചാനൽ ചർച്ചയിലെ ഇതുപോലൊരു ചർച്ചയിൽ ഉള്ള ഒരു വെളിപ്പെടുത്തലായിട്ടാണ് ആദ്യം ഇത് പറഞ്ഞത്. ഈ വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ പിറ്റേ ദിവസം അന്നത്തെ മന്ത്രി, എക്സൈസ് മന്ത്രി കെ ബാബു തന്നെ പറഞ്ഞു, അദ്ദേഹത്തെ പത്രക്കാർ ബൈറ്റിന് ചെന്നു, വിഷ്വൽ മീഡിയ, അദ്ദേഹം ചോദിച്ചു ഇങ്ങനെ മാണി സാറിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ബിജു രമേശ്. അദ്ദേഹം പറഞ്ഞത് എന്താ, ആ ആരോപണത്തിൽ ഒരു യാതൊരു കഴമ്പുമില്ല, മാണി സാർ ഒരു പണവും വാങ്ങിച്ചിട്ടില്ല, അത് ശുദ്ധ തട്ടിപ്പാണ് ആരോപണം. അങ്ങനെയാണെങ്കിൽ എക്സൈസ് മന്ത്രി ഞാനല്ലേ, എനിക്കെതിരെയല്ലേ ആരോപണം ഉന്നയിക്കേണ്ടത്? ഒന്ന്. രണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ പിന്നെ കേരള കൗമുദി, ശ്രീ പി ബാലേന്ദ്രനും കൂടെ ബോധ്യമുള്ള കേരള കൗമുദിയിൽ വന്ന ബിജു രമേശിന്റെ കെ ബാബു പണം കൊടുത്തു എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. മൂന്ന് 161 സ്റ്റേറ്റ്മെന്റ്. 4, ഇപ്പോ ഇവിടെ ബാലേന്ദ്രനും ബാലഗോപാലും അടക്കം പറഞ്ഞത് എന്താ, ഇപ്പോൾ എറണാകുളത്തെ ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു. എറണാകുളത്തെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട ആളാണ് കേസ്. അയാൾ നല്ല ഒന്നാം തരം ക്രെഡിബിളുള്ള ഉദ്യോഗസ്ഥനാണ്. അതായത് ഈ അനുകൂലമായിട്ട് പറയാത്തവരല്ല, അതായത് രാഷ്ട്രീയ താല്പര്യത്തിനൊപ്പം നിൽക്കാത്തവരെല്ലാം മോശമാണെന്ന് പറയുന്നത്, ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്നവരെ അപമാനിക്കുന്ന പോലെ. എന്നുവെച്ചാൽ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ പോലീസൊക്കെ വരുന്നത്. അതുപോലെയാണ് നിങ്ങൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒപ്പം നിൽക്കാത്ത ഉദ്യോഗസ്ഥരെല്ലാം മോശപ്പെട്ടവരാണെന്ന് പറയുന്നതും ശരിയല്ല. ഞാൻ പറയുന്നത് ആ സമ്മർദ്ദമൊന്നും ഇല്ലല്ലോ ഈ 164 സ്റ്റേറ്റ്മെൻറ്റ്. എൻ്റെ കയ്യിൽ 164 ഉണ്ട്. ഈ 164 മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി നിയോഗിച്ച ആളാണോ മജിസ്ട്രേറ്റ്? കെ എം മാണി നിയോഗിച്ച ആളാണോ മജിസ്ട്രേറ്റ്? പക്ഷേ ആ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ എന്താ ഇപ്പൊ പറയുന്ന ഈ വലിയ വെളിപ്പെടുത്തൽ അന്ന് നടത്താതിരുന്നത്? കെ ബാബു പറഞ്ഞതനുസരിച്ച് 10 കോടി രൂപ പലർക്കായി കൊടുത്തു. അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കൊടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ, കെ ബാബുവിന് നേരിട്ട് കൊടുത്തു എന്ന് പറയുന്നില്ല. പക്ഷേ വിജിലൻസിന് പിന്നീട് കൊടുത്ത മൊഴിയിൽ അതിന് വിശദീകരണമായി ബിജു രമേശ് പറയുന്നുണ്ട്. രണ്ടാമത് കൊടുത്ത മൊഴി ഞാൻ വിനു ഞാൻ പറഞ്ഞോട്ടെ. അതായത് വിനു ഞാൻ പറയട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, എക്സൈസ് മന്ത്രിക്ക് 50 ലക്ഷം രൂപ സെക്രട്ടേറിയറ്റിൽ കൊണ്ട് പെട്ടിയിലാക്കി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ PA ആ പെട്ടിയുമായി പടിയിറങ്ങി സെക്രട്ടേറിയറ്റിലെ
സൗത്ത് ബ്ലോക്കിലെ അദ്ദേഹത്തിന്റെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ഡിക്കി തുറന്ന് ഈ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഏതോ ഒരു കാറിൽ അല്ലെങ്കിൽ ആ കാറിൽ പറയുകയും ചെയ്യുന്ന പണം വെക്കുകയും ചെയ്യുന്ന മൊഴിയല്ലയോ ആ മൊഴിയല്ലയോ? അങ്ങനെയാണെങ്കിൽ 164 ആദ്യം പറയേണ്ടത്. ഇതിനിടയിൽ എന്താ സംഭവിച്ചത്? വിനു ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ December 15 തിരുവനന്തപുരത്തെ താടിക്കാരനായ ഒരു MLA വീട്ടിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നു. ആ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരം കിട്ടുന്നത് എവിടെയാ? ഗോകുലം പാർക്ക് ഇന്നിൽ ബിജു രമേശ് പ്രസംഗിക്കുന്നതിന് ശബ്ദരേഖ പുറത്തു വന്നു. നമ്മൾ മാണിയെ മാത്രം പറഞ്ഞാൽ പോരാ, കൂടുതൽ ആളുകളെ കുറിച്ച് പേര് പറയണം, മന്ത്രിസഭ താഴെ ഇറക്കണം, അവർ വന്നാൽ ബാറ് തുറന്നു തരാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ ബാബുവിനെ കുറിച്ചുള്ള ഈ ആരോപണം പറയുന്നത്. ക്ലിയർ അല്ലേ? സാധാരണ രാഷ്ട്രീയ ആയുധമാക്കി ബിജു രമേശിനെ ഉപയോഗിക്കുന്നതിൽ അപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ബാറുടമകൾക്കുണ്ടായിരുന്നു. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം തുറന്നു കൊടുക്കാമെന്ന ഉറപ്പിൽ നിങ്ങളുടെ രാഷ്ട്രീയ ചട്ടുകമാവുകയാണോ ബിജു രമേശ്? എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ കണ്ട സ്ഥിതിക്ക് കേരളത്തിലെ ജനങ്ങളും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ജനങ്ങൾക്കറിയാമല്ലോ ഇത് എങ്ങനെ ആര് ചട്ടുകമാവുന്നതാണ്. ആരും പ്രതീക്ഷിക്കാതെ ബാറിൻ്റെ കേസിനകത്ത് ഇവരെ ഇങ്ങനെ വലിയ മോഹം കൊടുത്ത് കൊണ്ടുനടന്ന് അവസാനം കിട്ടാതെ വന്നപ്പോൾ നിരാശ പൂണ്ട ബാർ മുതലാളിമാരുടെ പ്രതിനിധിയായ ഒരു മുതലാളിയാണ് ഈ അഭിപ്രായം പറഞ്ഞത്. ആ കാര്യം പറഞ്ഞത് അതുവരെ ഇങ്ങനെ നടന്നിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ നിരാശയെന്നായിരിക്കും ഈ കൊടുത്ത കാര്യങ്ങളൊക്കെ പുറത്തു പറയാൻ തുടങ്ങിയത്. ഞാൻ ഒറ്റ കാര്യത്തിൽ മാത്രമേ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നുള്ളൂ, എൻ്റെ മനസ്സിൽ ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കാരണം. അതിനകത്ത് ബിജു രമേശ് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാകാം. നുണപരിശോധന എന്ന് പറയുന്നത് വെറുതെ ഒരു പരിശോധനയല്ല. അതിനകത്ത് CBI അതുപോലെ കേന്ദ്ര പോലീസ് ഏജൻസികളും കോടതിയും എല്ലാം അംഗീകരിച്ചിട്ടുള്ള നാർക്കോ അനാലിസിസ് അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ആ അനാലിസിസിന് വിധേയമാകാം എന്ന് പറയുന്നു. ഇപ്പോൾ വളരെ വിവാദമായ ഒരു കേസുണ്ട്, അതിനകത്ത് പൊളോണിയമാണോ സുനന്ദ പുഷ്കറിൻ്റെ നേരത്തുള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫൈനലൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഒരു നുണപരിശോധനയ്ക്ക് ശശി തരൂരിനെ വിധേയമാക്കാൻ ആലോചിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. അത്രയും ആധികാരികമായ ഒരു പരിശോധനാ സമ്പ്രദായത്തിന് ഞാൻ വിധേയനാകാമെന്ന് ബിജു രമേശ് പറയുന്നുണ്ടല്ലോ. അത് ആധികാരികമാണെങ്കിൽ എടുത്താൽ മതി. അങ്ങനെ പറയുന്ന ഒരു കാര്യത്തിനകത്ത് രാഷ്ട്രീയമാണ് എന്ന് പറയേണ്ട കാര്യം എന്താ? ഇതിനകത്ത് അവരുടെ മീറ്റിങ്ങുകളിൽ പലതും പറഞ്ഞു കാണും, പൈസ പിരിച്ചു കാണും. എന്തായാലും ഇടതുപക്ഷത്തിന് ഇതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇങ്ങനൊന്നും പ്രതീക്ഷിക്കാത്തൊരു കാര്യത്തിന് നിങ്ങൾക്ക് ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരാളെ പിടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വിധി എന്ന നിലയിൽ തന്നെ ഒരു ഇവരുടെ സ്വന്തമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായ കാര്യമാണ്. എന്തായാലും അവസാനമായി ശ്രീ സുജാതൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസുകളുമായൊക്കെ ബന്ധപ്പെട്ട് കേരളം ഈ അഴിമതി കേസിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നതും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതും ഒക്കെ നമുക്ക് ചുറ്റിലും കാണുന്ന ഒരുപാട് അനുഭവങ്ങൾ കൊണ്ടാണ്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള നമ്മുടെ സംസ്ഥാനം ഓരോ പദ്ധതികൾക്ക് വേണ്ടി പണം മുടക്കുമ്പോൾ ഒരു റോഡ് തന്നെ 1 കോടി രൂപ മുടക്കിൽ റോഡുണ്ടാക്കിയാൽ അതിൽ എത്ര രൂപ റോഡിൽ ചെല്ലുമെന്ന് നമുക്കറിയാം. എല്ലാ പദ്ധതികളുടെ കാര്യത്തിലും ഏത് മുന്നണികൾ ഭരിച്ചാലും ഈ അവസ്ഥയുണ്ട്. സത്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾ അവർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോഴും അവർ ഇപ്പോൾ എത്തി നിൽക്കുമ്പോഴും, അത് ഞാൻ KM Maniയെയോ KBabuവിനെയോ ഉദ്ദേശിച്ച് പറയുന്നതല്ല, അവരുടെ സാമ്പത്തിക വളർച്ച അതെങ്ങനെ ഉണ്ടെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? സത്യത്തിൽ അത് രാഷ്ട്രീയക്കാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും എല്ലാം ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണോ ഏറ്റവും പ്രധാനമായി കേരളം പരിശോധിക്കേണ്ടത്? അഴിമതിയുടെ ചർച്ച ഏറ്റവും കൂടുതൽ പ്രസക്തമാകുമ്പോൾ തീർച്ചയായിട്ടും പബ്ലിക് ലൈഫിലുള്ള ആളുകളുടെ ജീവിതവും അവരുടെ പ്രവർത്തനവും സുതാര്യമായിരിക്കണമെന്ന് നമ്മളിങ്ങനെ ആദർശ പ്രസംഗം നടത്തിയാൽ മാത്രം പോരാ. അത് എത്ര പേരുണ്ട് അവരുടെ ആസ്തി ബാധ്യതകൾ യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ കാലത്ത് അത് മാൻഡേറ്ററി ആയതുകൊണ്ടും സ്റ്റാറ്റ്യൂട്ടറി ആയതുകൊണ്ടും വെളിപ്പെടുത്തുന്ന ചില കള്ളക്കണക്കുകൾ, അതിൽ തന്നെ എത്രയോ സത്യസന്ധമായ കണക്കുകൾ വെളിപ്പെടുത്തുന്ന എത്ര നേതാക്കളുണ്ട്. നമ്മൾ പലരുടെയും ആസ്തി ബാധ്യതകളൊക്കെ വായിക്കുമ്പോൾ ചിരി വരും. അവരുടെ പ്രത്യക്ഷത്തിലുള്ള പിന്നെ ജീവിത രീതികൾ കാണുമ്പോൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് അവരുടെ സ്വത്ത്. സത്യസന്ധമായിട്ട് അവനവനുള്ള സ്വത്ത് വിവരങ്ങൾ ആരും അങ്ങനെ വെളിപ്പെടുത്തി കാണുന്നില്ല. വളരെ കുറച്ചാളുകൾ എന്തായാലും ഉണ്ട്. നമുക്ക് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ അങ്ങനെ അറിയാമല്ലോ, ഒന്നും ഉണ്ടാക്കിയിട്ടില്ലാത്തവർ, അവരുടെ വരുമാനത്തിൽ മാത്രം ജീവിക്കുന്ന നല്ല നേതാക്കൾ ഇപ്പോഴും തീർച്ചയായിട്ടുമുണ്ട്. അല്ലാതെ ഉദ്യോഗസ്ഥരായാലും രാഷ്ട്രീയക്കാരായാലും നമ്മൾ
ഒരു അഴിമതിയുടെ വ്യാപ്തി, കൈക്കൂലിയുടെ വ്യാപ്തി, കള്ളപ്പണത്തിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയുന്നതോ അതിങ്ങനെ വലുതായി വരികയാണ്. നമ്മുടെ മുന്നിൽ തന്നെ കാണാം. ഞാൻ പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് 30 വർഷമാവുകയാണ്. അപ്പോൾ നമ്മുടെ കൺമുന്നിലുണ്ട് ഇത് വളരുന്നത്, അതിൻ്റെ എന്താ ടെക്നോളജി വളരുന്നത്, അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി മാറുന്നത്, എല്ലാം മാറുന്നുണ്ട്. അപ്പം ഇത് വളരെ വലുതായി വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വിജിലൻസ് സംവിധാനത്തിലും ഒന്നും കണ്ട് ഇതൊരു അന്വേഷണത്തിലൂടെ അല്ല, ഇതിനൊരു ഒരു ഓഡിറ്റിംഗ് സംവിധാനം വേണം. എന്തോ ഏത് തരത്തിലുള്ള ഓഡിറ്റിംഗ് സംവിധാനം വേണമെന്നുള്ളത് പറയാനൊരു അങ്ങനൊരു ആധികാരികമായ ഒരു ഇത് എനിക്കുള്ളതല്ല. എന്നാലും പരിശോധിക്കപ്പെടാം. ഒന്നുകൂടെ പറയാനുണ്ട്. ഒന്ന്, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബാബുവിനെതിരെ ആരോപണം വന്നു, പിന്നെ മാണിക്കെതിരെ ആരോപണം വന്നു. ഇത് മാത്രമല്ല, ഇത് ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തലിന് പുറമേ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വേറെയും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. സ്വർണ്ണ കട ഉടമകളിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്, എത്രയോ 10 കോടി എങ്ങണ്ടാണ്. ഫ്ലാറ്റ് ഉടമകളിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്, ബേക്കറി ഉടമകളിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു ഇതിൻ്റെ കള്ളക്കച്ചവടം നടക്കുന്നത്. ശരിയാണെങ്കിലും ഇല്ലെങ്കിലും ഈ പണമുണ്ടാക്കാനുള്ള ഓരോരോ പുതിയ സാധ്യതകൾ ഈ ഒരുപാട് ആരോപണങ്ങളിലൂടെ തെളിഞ്ഞു വരുന്നു. ഇതെല്ലാം കൂടെ ഒരു വലിയൊരു സമഗ്രമായ അന്വേഷണം. എനിക്ക് തോന്നുന്നു വിജിലൻസ് അല്ല, വളരെ ഒരു നല്ലൊരു ഏജൻസി. ഏത് ഏജൻസി എന്ന് ഞാൻ പറയുന്നില്ല, സമഗ്രമായൊരു അന്വേഷണമാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് സംസ്ഥാനത്തിൻ്റെ നികുതി ചോരുമ്പോൾ വീർക്കുന്നത് പലരുടെയും കീശയാണ്. അത് ആരാണെങ്കിലും അന്വേഷിക്കേണ്ടതാണ്. അത് കൺമുമ്പിൽ കാണുന്നത് കൊണ്ടാണ് അഴിമതി വലിയ ചർച്ചയാവുന്നതും വാർത്തയാവുന്നതും. വളരെ നന്ദി ശ്രീ ബാലചന്ദ്രൻ, ശ്രീ സുജാതൻ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ KN ബാലഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ന്യൂസ് വൺ ഇടവേള.